Hi guys, ellavarkum namaskaram, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ച ഒരു സാരി ഡ്രാപ്പിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പോ കുറേ ദിവസമായല്ലേ വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ച എന്തായാലും തീർച്ചയായിട്ടും ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇന്നൊരു സാരി ഡ്രാപ്പിംഗ് വീഡിയോ ചെയ്താലോ എന്ന്. അങ്ങനെ ഞാൻ ചെയ്തു. ഇപ്പോൾ ഞാൻ സാരി ഉടുത്ത ശേഷം എടുത്ത ഇൻട്രോ ആണിത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സാരി ഡ്രാപ്പിംഗ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, അയ്യോ സാരി എടുക്കുമ്പോൾ ഊരിപ്പോവോ, ഇല്ലാതെ എവിടെയെങ്കിലും ലൂസ് ആകുന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് എങ്ങനെ സാരി ഉടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയുടെ അടുത്ത് പോയി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണണ്ടേ. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്. ഇത് വന്ന് ഞാൻ ഉടുത്ത ശേഷമാണ് ഞാൻ ഇൻട്രോ എടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ നമുക്ക് ആ വീഡിയോ അകത്ത് പോവാം. അതിനു മുമ്പേ ആരെങ്കിലും ഒരു ചാനൽ പുതിയതായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ ഉണ്ട്, അതിനെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരെ വരത്തുള്ളൂ. സോ നമുക്ക് വീഡിയോ അകത്ത് പോയാലോ. ഒരു കാര്യം പറയാനുണ്ട്, ആ വീഡിയോ എടുത്തപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് ചെറിയ ക്വാളിറ്റി പ്രശ്നം കാണും. ഞാൻ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്, എന്നാലും ക്വാളിറ്റി ഉണ്ടായില്ലേന്ന് അറിഞ്ഞുകൂടാ. എപ്പോഴും ഉള്ള പോലെ ഒരു ക്വാളിറ്റി അത് കാണത്തില്ല. എന്നാലും പ്ലീസ് ക്ഷമിക്കണം കേട്ടോ. എന്നാലും ഞാൻ അതിൽ കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ പോയി കാണാം. ഹലോ, അപ്പോൾ ഞാനിവിടെ വന്ന് സാരി സാറ്റൻ സാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് കളർ ബ്ലൗസാണ് ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഉടുക്കാൻ പോകുന്നത്. സാരി ഡ്രാപ്പിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെ ഉടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് പോയി കണ്ടാലോ. ആദ്യം സാരിയുടെ എൻഡ് പോർഷൻ എടുക്കുക. എടുത്തിട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ സ്കേർട്ടിൽ വന്ന് ടക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ചുരുട്ടിക്കൂട്ടി ഒന്നും വെക്കാൻ പാടില്ല. നന്നായിട്ട് നീറ്റായിട്ട് ടക്ക് ചെയ്ത് കൊടുക്കണം. ഒരു ചുളുക്കോ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ഫ്ലാറ്റായിട്ട് ഇരിക്കുന്ന പോലെ ടക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം ടക്ക് ചെയ്തല്ലോ, നമ്മുടെ റൈറ്റ് സൈഡാണ് നമ്മൾ ടക്ക് ചെയ്യണത്. അപ്പോൾ അത് ചുറ്റി നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തോ അതുവരെ നന്നായിട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സാരിയുടെ മുന്താണി ഉണ്ടല്ലോ അതിങ്ങനെ ഒരു സൈഡ് ഫുള്ളും ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്ത ശേഷം നമുക്ക് മുന്താണിക്ക് നമുക്ക് എത്ര നീളം വേണോ അത്രയും നീളം നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഇടണം. ലെഫ്റ്റ് ഭാഗത്ത് എടുത്ത ശേഷം നമുക്ക് ഈ മുന്താണിക്ക് പ്ലീറ്റ്സ് വേണമല്ലോ. ഇപ്പോൾ വലിയ പ്ലീറ്റ്സ് ഉള്ളവർക്ക് വലുതായിട്ട് എടുക്കുക. ഇവിടെ ഞാൻ ചെറുതാണ് എടുക്കുന്നത്, ഒരു 9 പ്ലീറ്റ്സ് വരെ ഞാൻ എടുക്കുന്നുണ്ട്. പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ഒരേ ഭാഗത്തിന് എടുക്കുക, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് വരത്തില്ല. ലാസ്റ്റ് പ്ലീറ്റ്സ് വന്ന് നമുക്ക് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് വരണം, എന്നാൽ മാത്രമേ ക്ലിയർ ആയിട്ട് പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഞാനിവിടെ 9 പ്ലീറ്റ്സ് വരെ എടുത്തിട്ടുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് വന്നോ ഇല്ലേ എന്നറിയത്തില്ല. കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് പോർഷൻ വന്ന് ലെഫ്റ്റ് സൈഡിൽ വന്ന് ബാക്കിലോട്ട് ഇടാം. ഇട്ട ശേഷം നമുക്ക് കൈ കൊണ്ടേ പ്ലീറ്റ്സ് എടുക്കാം. താഴെ ഞാൻ ഇപ്പം ചെയ്യുന്നു കണ്ടോ, അതേപോലെ ചെയ്താൽ നമുക്ക് ഒരേ സെയിം ലെങ്തിൽ നമുക്ക് കിട്ടും. അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ കുത്തി കൊടുക്കാം. പിന്നെ കുത്തി കൊടുക്കുമ്പോൾ കുറച്ച് ബാക്കിലോട്ടായിട്ട് കുത്തി കൊടുക്കുക, എന്നാൽ മാത്രമേ നമ്മളുടെ മുന്താണി വന്ന് നല്ല ക്ലിയറായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ചഴഞ്ഞു പോണ രീതിയിൽ നമുക്ക് തോന്നും. എന്താണെന്ന് വെച്ചാൽ ഇത് സാറ്റേൺ സാരി അല്ലേ, അപ്പോൾ അതൊരു കുളുകുളു പോലത്തെ സാരി അല്ലേ, അതുകൊണ്ട് നമുക്ക് പിടിച്ച രീതിയിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ബാക്കിൽ പിൻ കുത്തി കൊടുക്കുക. കുത്തി കൊടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു ഫ്രണ്ടിലേക്ക് ഇട്ടിരുന്നല്ലോ കുറച്ച് സാരി വന്ന് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് പിടിക്കാൻ വേണ്ടിയിട്ട്, അതെടുക്കുക. അത് എടുത്ത ശേഷം നമ്മളുടെ ലെഫ്റ്റ് ഭാഗത്തേക്ക് വലിക്കുക. വലിച്ച ശേഷം ഇവിടെ സൈഡിലേക്ക് കൊണ്ടുവരിക. ആ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ
സൈഡിലിങ്ങനെ നന്നായിട്ട് ഇളുത്ത് കൊടുക്കണം. ഇളുത്ത് കൊടുത്താൽ മാത്രമേ നല്ല ഷെയ്പ്പായിട്ട് വരത്തുള്ളൂ. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ അങ്ങനെ നന്നായിട്ട് വലിച്ച് ഇളുത്ത് വെച്ച ശേഷം കുറച്ച് താഴേന്ന് കുറച്ചിങ്ങനെ എടുക്കുക. താഴേന്ന് ഇങ്ങനെ കുറച്ച് എടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ മേൽ മുന്താണി ഭാഗത്ത് നമ്മളുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ അനുസരിച്ച് നമുക്ക് എത്ര പ്ലീറ്റ്സ് വന്നോ അതിൻ്റെ അനുസരിച്ച് ഇവിടെ സൈഡിൽ നമുക്ക് നല്ല പ്ലീറ്റ്സ് കിട്ടും. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് പോലെ ചെയ്താൽ അങ്ങനെ കുറച്ചിങ്ങനെ ചെയ്തിട്ട് സൈഡിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ. എന്നിട്ട് അവിടെ നമുക്കൊരു പിന്ന് കുത്തി വെക്കാം. അപ്പോൾ പിന്നെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി സൈഡിൽ കുറച്ച് പോർഷൻ സാരി അങ്ങോട്ട് വന്നാൽ അത് സ്കേർട്ടിൻ്റെ അകത്താക്കി വെക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ്സ് വന്നെടുക്കാം. ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് എടുക്കുക, എന്നാൽ മാത്രമേ ഇത് കുറച്ച് സ്റ്റഡി ആയിട്ട് നിൽക്കത്തുള്ളൂ. നമ്മൾ ചെറുതായിട്ട് എടുത്താൽ സാരി അത്ര ഒരു ഭംഗി കാണത്തില്ല. അതുകൊണ്ട് കുറച്ച് വലിയ പ്ലീറ്റ്സ് എടുക്കുക. ഇവിടെ ഞാൻ ഒരു 6 പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട്. 6 പ്ലീറ്റ്സ് എടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഓരോരോ പ്ലീറ്റ്സ് വന്ന് കുറച്ച് കുറച്ച് ബാക്കിലോട്ട് വയ്ക്കുക. എന്നാൽ കുറച്ചും കൂടെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും. ഞാൻ ഇപ്പം ചെയ്യുന്നത് പോലെ ഓരോന്നിങ്ങനെ സൈഡിലേക്ക് സൈഡിലേക്ക് ആക്കുക. ആക്കിയ ശേഷം ഒരു അവിടെ ഒരു പിന്ന് കുത്തുക. എന്താണെന്ന് വെച്ചാൽ ഇത് സാറ്റൻ തുണിയല്ലേ, ഇപ്പോൾ നമ്മൾ അറിയാതെ ചവിട്ടുന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞ് വരും. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പിന്നും കൂടെ കുത്തി വെക്കണം. ഈ ഫ്രണ്ട് പ്ലീറ്റ്സ് വന്ന് നമ്മൾ ടക്കിങ് ചെയ്യണ മുമ്പേ നമുക്ക് സൈഡിൽ കുറച്ച് പോർഷൻ ഉണ്ടെങ്കിൽ അത് ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലുള്ള സൈഡിലുള്ള പ്ലീറ്റ്സ് വന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണത്തുള്ളൂ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട്. അപ്പോൾ ടക്കിങ് ചെയ്യുമ്പോഴും നല്ല കുത്തി കയറ്റിയൊന്നും വെക്കാൻ പാടില്ല, നല്ല ക്ലിയറായിട്ട് വെക്കണം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്ലീറ്റ്സ് വന്ന് കുറച്ച് സൈഡിലോട്ട് സൈഡിലോട്ട് വയ്ക്കുക. ചേർത്തിങ്ങനെ ഒരേ ലെന്തിന് വെക്കാതെ കുറച്ച് സൈഡിലോട്ട് വെക്കുക, എന്നാൽ നമുക്കൊരു ഭംഗി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പിന്ന് കുത്തി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ഇരുന്നോളും, അങ്ങനെ നീങ്ങി നീങ്ങി ഒന്നും പോകത്തില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. ടെക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡിൽ കുറച്ച് സാരി വന്ന് ഇളകി നിൽക്കും, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിലോട്ട് സ്കേർട്ടിൻ്റെ അകത്ത് കുത്തി വെക്കുക. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ മേളിലുള്ള ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ പ്ലീറ്റ്സും നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ബ്ലൗസ് ഇട്ടിട്ട് കൊടുത്ത ഫൈനൽ ലുക്ക് നമുക്ക് ഇനി കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ യൂസ്ഫുൾ ആണ് തോന്നണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ, അതേപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ആരും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ.